എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയ കുർബാനകൾക്കും നിറഞ്ഞ ഹൃദയത്തോടും പ്രണാമം. ഇന്ന് എൻ്റെ ഭാര്യയുടെ ജന്മദിനമാണ്. ഒരു നൂറ്റാണ്ടിൻ്റെ മൂന്നിലൊരു ഭാഗം, ഒരു നൂറ്റാണ്ടിൻ്റെ മൂന്നിലൊരു ഭാഗം എൻ്റെ കൂടെ ജീവിച്ച ആ കാലയവ അളവ് കറക്റ്റായിട്ട് ഇന്നാണ് വരുന്നത്. വൺ തേർഡ് ഓഫ് എ സെഞ്ച്വറി. ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് കൊടുക്കുന്ന പവർഫുൾ മരുന്ന് കഴിക്കേണ്ടി വരുന്നത് കൊണ്ട് അവർക്ക് അവിടെയോ ഇവിടെയോ ഇരിക്കാൻ പറ്റില്ല. ന്യൂറോളജിക്കലി വന്ന ഉടനെ ഉറങ്ങിപ്പോകും, ഇല്ലെങ്കിൽ അവളെ ഇവിടെ ഉണ്ടാകുമായിരുന്നു. കുംഭമാസത്തിലെ പുരാണത്തിൻ്റെ അമ്മ ഇന്ന് രാവിലെ എനിക്ക് എന്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഇന്ന് വൈകുന്നേരം കിട്ടുന്നത് നിന്നെ ഏൽപ്പിക്കാം എന്നാണ്. അങ്ങനെ എൻ്റെ കൂടെ എൻ്റെ ജീവിതശൈലി എല്ലാം സഹിച്ച് അവള് പോരാടം ഞാൻ തിരുവോണം ഒന്നാളായിട്ടും ധന്യമായിട്ട് ജീവിക്കാൻ സാധിച്ച ഞങ്ങളുടെ ഈ ജീവിതത്തിൽ അവളുടെ ക്ഷമയും മഹത്വവും ഞാൻ ആദ്യമായി സ്മരിക്കുന്നു. രണ്ട്, ദീർഘമായിട്ടൊന്നും എനിക്ക് പറയാനില്ല. പണ്ടൊരിക്കൽ സത്യസായി ബാബ പുട്ടവർത്തിയിൽ ഒരു പ്രഭാഷണം നടത്താൻ വിളിച്ചു. ഞാൻ അവിടെ പോയി ഒരു മണിക്കൂർ പ്രഭാഷണം നടത്താൻ പറഞ്ഞിരുന്നെങ്കിലും അതിൻ്റെ പകുതിയായുള്ളൂ. ആ പകുതി സമയത്ത് പുട്ടവർത്തിയിലെ ഈ സായിബാബയുടെ ക്ഷേത്രത്തില് അസാധാരണമായൊരു അവിചാരിതമായ ഒരു മഴ അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒന്നാണ്. അത് കണ്ടും കേട്ടും സായിബാബ നേരിട്ട് എന്നോട് പറഞ്ഞു, ഇനിയും നീ ഇവിടേക്ക് പ്രഭാഷണത്തിന് വരണം. ഞാൻ വരാമെന്ന് പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞ് എന്നെ വിളിച്ചു, ഡേറ്റ് പറഞ്ഞില്ല ഏത് ദിവസമാണ് വരേണ്ടത് എന്ന്. ഞാൻ കുറേ ദിവസം വെയിറ്റ് ചെയ്തു. ഒരു ദിവസം സായിബാബ എൻ്റെ മുമ്പിൽ വരുന്നതായിട്ട് ഞാൻ കണ്ടു ഉറക്കത്തിൽ. ഞാൻ നിന്നെ രണ്ടാമത്തെ പ്രാവശ്യവും ഇവിടെ പ്രഭാഷണത്തിന് വിളിച്ചു എങ്കിലും ഏത് ദിവസമാണ് വരേണ്ടത് എന്ന് പറയാതിരിക്കാൻ കാരണം നിനക്ക് കണ്ടമാനം അഹങ്കാരമുണ്ട്. ആ അഹങ്കാരം ഒന്ന് ശമിക്കാതെ ഇങ്ങോട്ട് വിളിക്കണ്ട എന്ന് തീരുമാനിച്ചതാണെന്ന് പറഞ്ഞു. ഉറക്കത്തിൽ തന്നെ ചോദിച്ചു, ഇനി ഈ അഹങ്കാരം ഇല്ലാതെയാവാൻ എന്താ വേണ്ടത്? ഇപ്പൊ കൈവീതൽ ഉയർത്തി സായിബാബ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. പൊന്നാട സ്വീകരിക്കരുത്, അവാർഡ് സ്വീകരിക്കരുത്, നിന്നെക്കുറിച്ച് മഹത്വവൽക്കരിച്ച് പറയരുത് എന്ന് പറയണം. ഏത് പ്രഭാഷണം കഴിഞ്ഞാലും ഈ പറഞ്ഞത് നിന്റേതല്ല, ഈ നാടിൻ്റെ പൈതൃകമാണെന്ന് പറയണം. നീ ഒരു ഉപകരണം മാത്രമാണെന്ന് പറഞ്ഞിട്ടേ ഇറങ്ങാവൂ. ഞാൻ വെറുതെ ചോദിച്ചു എത്ര കാലം, അന്ന് പറഞ്ഞു അതറിയിക്കാം. ആ കാലാവധി ഈ കഴിഞ്ഞ ഡിസംബർ 31 സൂര്യാസ്തമയത്തിൽ കഴിഞ്ഞു. 5.5 വർഷം ഞാൻ ഒരു പൊന്നാടയോ അവാർഡോ ഒന്നും സ്വീകരിച്ചില്ല. കഴിഞ്ഞ ജനുവരി മാസം 7-ാം തീയതി ശ്രീനാരായണ ഗ്ലോബൽ മിഷന്റെ ഒരു വലിയ എനിക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത എമൗണ്ട്, ചിന്തിക്കാൻ സാധിക്കാത്ത ഫലകം തൃശ്ശൂരില് തന്നപ്പോൾ പറഞ്ഞു, അവര് സമ്പന്നരായതുകൊണ്ട് ഈ എമൗണ്ട് RCCയിലെ ഡോക്ടർ രാജീവ് എന്ന
നിസ്സംഗമായി സ്വീകരിക്കുമ്പോഴും മനസ്സിൽ ഒന്നേ ഉള്ളൂ, എന്റെ ധർമ്മം, എന്റെ രാഷ്ട്രം. അതിന്റെ മുമ്പിൽ അവസാനത്തെ ശ്വാസം വരെ പ്രവർത്തിക്കുക. ഈ നാടിന്റെ പൈതൃകം നിക്ക് ജഗദീശ്വരൻ എടുക്കാൻ അനുവദിച്ച 7 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയിലെ സബ്ജക്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാനായിട്ട് ജനങ്ങളെ പഠിപ്പിക്കുക. ഈ ലോകത്തിൽ 9 മതങ്ങളുണ്ട്. അതിലെ 8 മതവും ഉണ്ടാക്കിയത് ഓരോ വ്യക്തികളാണ്. നമ്മുടെ ധർമ്മം ഉണ്ടാക്കിയത് ആയിരക്കണക്കിന് ആചാര്യന്മാർ, ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർത്ത്, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലൂടെ, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതിയിട്ട് ഇതനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞ ധാർമ്മിക ആചാര്യന്മാര്, മതാചാര്യന്മാരല്ല, ധർമാചാര്യന്മാര്. ആര് പറഞ്ഞതനുസരിച്ച് ജീവിക്കണമെന്നല്ല നമ്മുടെ പൂർവികര് പറഞ്ഞത്. എങ്ങനെ ജീവിച്ചാൽ മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും സർവചരാചരങ്ങൾക്കും നന്മ വരുമെന്ന് നമ്മളെ ഓർമ്മിച്ചത്, നമ്മളെ ഓർമ്മിപ്പിച്ചത് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞത്. മറ്റേതെങ്കിലും മതത്തിനാണ് മതാനുയായികൾ പുരസ്കാരം കൊടുക്കുന്നത് എങ്കിൽ അത് ധർമ്മ സംരക്ഷക പുരസ്കാരം എന്ന പേരിലായിരിക്കില്ല അറിയപ്പെടുന്നത്, മതപ്രചരണ പുരസ്കാരം എന്ന പേരിലായിരിക്കും. ആ മതം ഉണ്ടാക്കിയ ആളുടെ അഭിപ്രായങ്ങൾ ലോകം മുഴുവൻ എത്തിച്ചതുകൊണ്ട് 122 രാഷ്ട്രങ്ങളില് ക്രിസ്തു മതം, 69 രാഷ്ട്രങ്ങളിൽ ഇസ്ലാം മതം, 14 രാഷ്ട്രങ്ങളിൽ ബുദ്ധമതം, 1 രാഷ്ട്രത്തില് ജ്യൂതമതം. ഹിന്ദു ധർമ്മം 110 കോടി ജനതയുള്ള ലോകത്തില് 1 രാഷ്ട്രത്തിന്റെയും ആധികാരിക മതമല്ല. ഭാരതത്തിന്റെയും ഭാരതവുമായി ബന്ധപ്പെട്ട രാഷ്ട്രങ്ങളുടെയും ധർമ്മത്തിന്റെ ഭാഗമാണ്. ധർമ്മത്തിന്റെ അവകാശികളാണ് ഞാനും നിങ്ങളും. ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഹൈന്ദവ ജനതയെ അടച്ച് ആക്ഷേപിച്ചാലും അടിച്ച് ആക്ഷേപിച്ചാലും പ്രതികരിക്കാൻ പറ്റാത്ത ഒരു ജനതയെ പ്രതികരിപ്പിക്കണമെങ്കിൽ ആദ്യം മനസ്സിൽ ഇച്ഛാശക്തിയും തലച്ചോറിലെ ജ്ഞാനശക്തിയും ശരീരാവയവങ്ങളിൽ ക്രിയാശക്തിയും ഉണ്ടാക്കി കൊടുക്കണം. മനസ്സിൽ ഇച്ഛാശക്തിയും തലച്ചോറിലെ ജ്ഞാനശക്തിയും ശരീരാവയവങ്ങളിൽ ക്രിയാശക്തിയും ഉണ്ടാക്കി കൊടുത്താലേ ഹൈന്ദവ ജനത പ്രതികരിക്കുള്ളൂ എന്നറിയാമായിരുന്നു. അത് കുറെ കാലമായിട്ട് പരിശ്രമിച്ചും ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ്, വർഷത്തിന് മുമ്പ് ബോംബെയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ സയൻസ് കോൺഗ്രസ്സിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഭാരതീയ സംസ്കാരത്തിലെ പൈതൃകത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യകള് സംസ്കാരത്തിലുള്ളതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ കുറച്ച് പുരോഗമനവാദികളും യുക്തിവാദികളും ഇടതുപക്ഷക്കാരും ബുദ്ധിജീവികളും നെഗറ്റീവായിട്ട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള DST ഒരു നിർദ്ദേശം കൊടുത്തതിന്റെ തലപ്പത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞ വരികളുടെ ആന്തരാർത്ഥം ലോക ജനതയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു സെക്രട്ടറിയെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചെയർമാനാക്കി
ഇന്റർനെറ്റിൽ അന്വേഷിച്ചു, ഇത് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന്. അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ എനിക്ക് വന്നു. ഇന്റർനെറ്റിൽ അന്വേഷിച്ചപ്പോൾ തിരുവനന്തപുരത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിലെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ മാത്രമാണ് ഈ വർക്ക് ചെയ്യുന്നത് എന്ന് കുറേ സംതൃപ്തി തോന്നി. പക്ഷേ എൻ്റെ മാതൃഭൂമിയെയും മാതാവിനെയും ചികിത്സിക്കുമ്പോൾ അതിന് മുമ്പിൽ ഒരാൾ നിൽക്കുന്നത് ഞാനാണ് എന്ന് എന്നെ ആരെങ്കിലും വിളിച്ചറിയിച്ചാൽ ആഹ്ലാദത്തിൽ തുള്ളിച്ചാടുകയോ അതറിയിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നി. ആ ഞാനാണെന്ന് അറിയിച്ച ദിവസം കഴിഞ്ഞ നവംബർ മാസം 1-ാം തീയതി അക്കാഡമി ഫോർ ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് എന്നൊരു വിങ് തുടങ്ങി. അക്കാഡമി ഫോർ ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് AHRS. അതിലൂടെ നമ്മുടെ നാടിൻ്റെ സമഗ്രമായ പൈതൃകം ബ്രോഷറുകളായിട്ട് A4 സൈസിലെ ബ്രോഷറുകളായിട്ട് നിരന്തരം കൊണ്ടുവന്നു. അത് തുടങ്ങിയതിൻ്റെ 3-ാം ദിവസം നവംബർ 3-ാം തീയതി ഡൽഹിയിൽ ചെന്ന് പ്രൈം മിനിസ്റ്റർ ഏൽപ്പിച്ച ദൗത്യം ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലൂടെ അത് ഏറ്റെടുക്കാൻ ഭാഗ്യം കിട്ടിയപ്പോൾ കൂടെ ഉള്ള 12 പേര് IIT-യിലെയും അതുപോലെ വളരെ സീനിയർ ആയിട്ടുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ സയന്റിസ്റ്റുമാരുമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ആ ദൗത്യം ഏറ്റെടുത്തപ്പോൾ തോന്നിയ സംതൃപ്തി ഇന്ന് ഈ പുരസ്കാരം സ്വീകരിച്ചപ്പോഴും അതേപോലെ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലുള്ള ലോകത്തിലെ മറ്റേത് കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും ബുദ്ധിജീവികളും ഒരു ചെറിയ വിഭാഗം SNDP-ക്കാരും പറയുന്നതല്ല നാരായണ ഗുരുദേവൻ. ഭാരതത്തിൽ ജന്മമെടുത്ത് ഭാരതീയ പൈതൃകത്തെ പുനർജനിപ്പിച്ച് ഉജ്ജസ്വലമാക്കാനുള്ള ആ ശ്രീനാരായണ ഗുരുദേവനാണ് യഥാർത്ഥ ഗുരുദേവൻ. ശ്രീ പിണറായി വിജയൻ സാറോ VS അച്യുതാനന്ദനോ പറയുന്ന വ്യക്തിയല്ല നാരായണ ഗുരുദേവൻ എന്ന് അടിച്ചു ലോകം മുഴുവനും പറഞ്ഞതിൻ്റെ അംഗീകാരമാണ്. ഒരു ഹിന്ദു സന്യാസി 27 ക്ഷേത്രങ്ങൾ സ്വന്തം കൈകൊണ്ട് പ്രതിഷ്ഠിച്ച്, 14 ക്ഷേത്രങ്ങൾ ശിഷ്യന്മാരെ കൊണ്ട് പ്രതിഷ്ഠിപ്പിച്ച്, ആ ക്ഷേത്രത്തിൽ പൂർണ്ണ വൈദിക തന്ത്രം പ്രതിഷ്ഠിച്ച്, പൂണൂലില്ലാത്തവന്റെ കഴുത്തിൽ പൂണൂലിട്ട് താഴ്ന്നവൻ എന്ന് പറയുന്നവനെ ഉയർത്തി എന്ന് ശ്രീ VT ഭട്ടതിരിപ്പാട് നാരായണ ഗുരുദേവനെ കുറിച്ച് പറഞ്ഞ ആ നാരായണ ഗുരുദേവൻ ആശ്രമങ്ങൾ സ്ഥാപിച്ച് ശ്രീകൃഷ്ണന്റെ ബുദ്ധിവൈഭവവും ശ്രീബുദ്ധന്റെ ത്യാഗവുമാണ് വർക്കല ശിവഗിരിയിലേക്ക് തീർത്ഥാടനത്തിന് പോകേണ്ട മഞ്ഞ വസ്ത്രത്തിന് ഉടുക്കാൻ മഞ്ഞ വസ്ത്രം നിറമായിട്ടും സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞ, സമഗ്രമായി ചെങ്ങന്നൂര് മുതൽക്ക് കളിയിക്കാവിളയും ഊരമ്പും അമ്പൂരിയും ധനുവച്ചപുരവും നെയ്യാറ്റിൻകരയും മുഴുവനും മതം മാറി പോയവരെ തിരിച്ചു കൊണ്ടുവന്ന ആ നാരായണ ഗുരുദേവനാണ് യഥാർത്ഥ നാരായണ ഗുരുദേവൻ എന്ന് പറഞ്ഞതിനെ അംഗീകാരം നൽകുന്ന വിധത്തിലുള്ള ആ പുരസ്കാരം കിട്ടിയപ്പോഴും പുരസ്കാരത്തിനോട് വലിയ ആഭിമുഖ്യമോ പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിലും സമൂഹത്തിലെ ബുദ്ധിജീവികളും യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞ ആ നാരായണ ഗുരുദേവനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ചിത്രം ചരിത്രം മുമ്പിൽ വെച്ചതിന് കിട്ടിയ സ്വീകരണമായിട്ട് അതെടുത്തപ്പോഴും കുറേ സംതൃപ്തി തോന്നി. സന്തോഷമല്ല, സംതൃപ്തി തോന്നി. ധന്യമായ അനുഭവങ്ങളുടെ പരമ്പര. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഏറ്റവും സംതൃപ്തമായ ഒരു വരി, ഇത്രയും ഉജ്ജ്വലമായ സദസ്സിന്റെ മുമ്പിൽ അത് പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും
ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച സമയത്ത് എനിക്കെതിരെ മലപ്പുറത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വന്നപ്പോ ഹൈന്ദവ സംഘടനകളും മൊത്തം ഗോപാലകൃഷ്ണന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ചിന്തിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്ത് NSS-ന്റെയും SNDP-യുടെയും പുലയ മഹാസഭയുടെയും കേരള ബ്രാഹ്മണ സഭയുടെയും നാടാര സഭയുടെയും എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ എന്റെ കൂടെ ഗോപാലകൃഷ്ണന്റെ കേസിന്റെ ചെലവിന് 178,000 രൂപ ഒരാഴ്ച കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അക്കൗണ്ടിലേക്ക് വന്നു, ഉപയോഗിച്ചില്ല. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റെസിപ്റ്റ് കൊടുത്തു ആ സ്കൂളിന്റെ ചെലവിനായിട്ട്. അന്ന് ഫേസ്ബുക്കിലൂടെ ഗോപാലകൃഷ്ണൻ എന്ന മനുഷ്യനെ 78 പേര് പച്ചത്തെറി പറഞ്ഞു. പച്ചത്തെറി ആ 78 കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അന്ന് തീരുമാനിച്ചു ഇത് നിങ്ങൾക്കെതിരെ ഹിന്ദുക്കളെ കൊണ്ട് പറയിപ്പിക്കുമെന്ന്. ഏതായാലും അഭിമാനത്തോടുകൂടി പറയുന്നു, ഇന്ന് ഫേസ്ബുക്ക് നോക്കിയാൽ ഈ മഹാരഥന്മാരെല്ലാവരും വായിക്കാൻ കണ്ണു തുറന്നാൽ ഗോപാലകൃഷ്ണൻ വായിക്കാൻ വിധിക്കപ്പെട്ടതിൻ്റെ 100 ഇരട്ടി ആണ് ഇപ്പോൾ ഈ മഹാരഥന്മാർ കേൾക്കുന്നത്. പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ ഹിന്ദുവിനെ പഠിപ്പിച്ചവരിൽ ഒരാളാവാൻ ഗോപാലകൃഷ്ണന് ഭാഗ്യമുണ്ട്. അതിൽ സംതൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്. എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു വരി പറഞ്ഞു, ഇന്ത്യ ഹാസ് നെവർ ഇൻവേഡഡ് എനി അതർ കൺട്രി വിത്ത് മിലിറ്ററി ഫോഴ്സ്. ഇന്ത്യ ഹാസ് നെവർ അലൗഡ് എനിബഡി ടു റിട്ടേൺ ഹു ഇൻവേഡഡ് ടു ഇന്ത്യ വിത്ത് മിലിറ്ററി ഫോഴ്സ്. ഭാരതം ഒരു രാജ്യത്തിലെയും ആയുധ ശക്തിയോ സൈനിക ശക്തിയോ ഉപയോഗിച്ച് അടിച്ചു കയറിയിട്ടില്ല. ഭാരതത്തിലേക്ക് സൈനിക ശക്തി ഉപയോഗിച്ച് വന്നവരെ തിരിച്ചു പോകാനൊട്ട് അനുവദിച്ചിട്ടും ഇല്ല. ഇത് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതല്ല, അദ്ദേഹം പല ആവർത്തി ഉദ്ധരിച്ചതാ. ഇത് BC 333 അലക്സാണ്ട്രിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അതിക്രമിച്ച് കയറാൻ വന്ന തന്റെ മകനായ അലക്സാണ്ടറോട് അമ്മ പറഞ്ഞതാണ്. 2333 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 350 വർഷങ്ങൾക്ക് മുമ്പ്, 2017 കൂടി ചേർത്താൽ അങ്ങോട്ട് BC 333 കൂടി എടുത്താൽ എത്രയാകുമോ അത്ര വർഷങ്ങൾക്ക് മുമ്പ് അലക്സാണ്ടറുടെ അമ്മ മകനോട് മരിക്കുന്ന സമയത്ത് ഒരു കൈക്കുമ്പിൾ ഗംഗാജലം എന്റെ വായിലേക്ക് ഒഴിക്കാൻ നിനക്ക് സാധിക്കുമോ മകനെ എന്ന് പറഞ്ഞപ്പോ അലക്സാണ്ടർ അമ്മയോട് പറഞ്ഞു, ആ രാഷ്ട്രത്തെ അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവരാം, ആ നദിയെ അമ്മയുടെ മുമ്പിൽ കൂടെ ഒഴുക്കാം. അപ്പോഴാ അമ്മ അബ്ദുൽ കലാം പറഞ്ഞു എന്ന് പറഞ്ഞ വരി പറഞ്ഞത് That nation has never invaded any other country using military force and that country never allowed the military force to return once invaded. ആ രാഷ്ട്രം ഭാവ രാഗ താളമുള്ള രാഷ്ട്രം ഭീരുക്കളുടേതായിരുന്നില്ല. അറിവിന്റെ ശക്തിയുള്ളവരിവിടെ ഉണ്ടായിരുന്നു, അതുപോലെ ആയുധത്തിന്റെ ശക്തിയും നല്ലവണ്ണം ഉപയോഗിക്കാൻ അറിയാവുന്നവരുണ്ടായിരുന്നു. ധർമ്മപുത്രരോട് ഭീഷ്മർ പറഞ്ഞതും അത് തന്നെയാണ്, അഗ്രദ ചതുരോ വേദ പൃഷ്ടദ സശരം ധനു ഇതം ബ്രാഹ്മ്യമിതം ക്ഷാത്രം ശാപാദ ഭീഷ്മ.
ഇതം ബ്രാഹ്മ്യം. എവിടെയാണോ അറിവിന്റെ ശക്തി ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിച്ച് മുന്നേറുക. ഇതം ക്ഷാത്രം. എവിടെയാണോ മസിൽ പവർ ഉപയോഗിച്ച് മുന്നേറേണ്ടത് അത് ഉപയോഗിച്ച് മുന്നേറുക. ശാപാദപി ശരാദപി. അറിവിന്റെ കാഠിന്യമുള്ള ശാപം കൊണ്ടോ ശരത്തിന്റെ മൂർച്ചയേറിയ പ്രയോഗം കൊണ്ടോ മുന്നേറുക. അടുത്ത വരി ഭീഷ്മർ പറഞ്ഞു, ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം, ഷഡേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേ. ആറ് ക്വാളിറ്റിയാണ്. ആറ് ക്വാളിറ്റി ഉള്ള സ്ഥലത്ത് ദൈവാനുഗ്രഹം ഉണ്ടാവും. ദൈവാനുഗ്രഹം ഉള്ള സ്ഥലത്ത് ആറ് ക്വാളിറ്റി ഉണ്ടാവും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഉദ്യമം, എന്റർപ്രീനർഷിപ്പ്, സാഹസം, ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാനുള്ള കഴിവ്, ധൈര്യം, കറേജ്, ബുദ്ധി, വിസ്ഡം, ശക്തി, മസിൽ പവർ, അതുപോലെ എൻഡ്യൂറൻസ് പവർ, പരാക്രമം, മുമ്പിലിരിക്കുന്നവനെ, നിൽക്കുന്നവനെ അടിച്ച് തെറിപ്പിച്ച് ക്രമം തെറ്റിച്ച് മുമ്പോട്ട് പോകാനുള്ള കഴിവ്. ആറെണ്ണം എവിടെയുണ്ടോ അവിടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. ഈശ്വരാനുഗ്രഹമുള്ള സ്ഥലത്ത് ഈ ആറെണ്ണം ഉണ്ടാവുന്ന ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർ പറഞ്ഞില്ല. അറിയണം, ഹൈന്ദവ ജനത കഴിഞ്ഞ തലമുറ നമുക്ക് തന്നത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ ജഗദീശ്വരൻ നിങ്ങളെയും ക്ഷേത്ര സംരക്ഷണ സമിതിയിലെ പ്രവർത്തകരെയും അനുഗ്രഹിക്കട്ടെ. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഊർജസ്വലതയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുറേ പേര് പ്രഭാഷണം നടത്താനുണ്ട്. അവരുടെ മുമ്പിൽ ഞാനൊരു തടസ്സമാകുന്നില്ലെന്ന് മാത്രമല്ല, ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് കഴക്കൂട്ടത്തൊരു ക്ഷേത്രത്തിന് ഒരു ക്ലാസ് എടുക്കാമെന്ന് ഞാൻ ഏറ്റിരുന്നു. അതിന് കാരണം 5:30 ഈ പരിപാടി എന്നാണ് ആദ്യം അറിയിച്ചത്. അതുകൊണ്ട് 7:30 ഞാൻ എവിടെ എത്താന്ന് പറഞ്ഞു. അത് 6:30, 7:30, 7:30 അതുകൊണ്ട് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് പോലെ എൻ്റെ സ്കോർപിയോ വണ്ടിയിൽ കയറിയിരുന്ന് ഈ ശബ്ദം ഇല്ലാത്ത സ്ഥലത്തെത്തി മൊബൈൽ ഫോണിൽ അങ്ങോട്ട് ക്ലാസ് എടുക്കുമ്പോൾ അവര് അവരുടെ ആൻഡ്രോയിഡ് മൊബൈലില് സ്പീക്കറിലിട്ട് മൈക്കിൻ്റെ അടിയിൽ വെച്ച് 1.25 മണിക്കൂർ ക്ലാസ് എടുത്തോളാം എന്ന് അറിയിച്ചിട്ടുണ്ട്. സൈനിക് സ്കൂള് വരെ പോകാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലം വരെയും ഞാൻ പോകുന്നുണ്ടാവും. ഞാൻ കൂടുതൽ നേരം നിൽക്കുന്നില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്നുകൂടി അറിയിച്ച് സ്റ്റേജിൽ നിന്നുകൊണ്ട് ധർമ്മം പ്രസംഗിക്കുന്ന വ്യക്തി, പല സ്ഥലത്തും പ്രഭാഷണം ഏറ്റെടുത്ത സമയത്തുമ്പോൾ വരാതിരിക്കുന്ന വ്യക്തിയാണ് എന്ന പേരിന് അർഹതയുണ്ടാവരുത് എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രം അടുത്ത ആരുടെയും കൂടി പ്രഭാഷണം കഴിഞ്ഞ് ശബ്ദമുണ്ടാക്കാതെ എന്നെ പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ധന്യമായ ഈ വേദിയിൽ ഇങ്ങനെ ഒരു പുരസ്കാരം തന്നതിന് എല്ലാം ശ്രീ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ അർപ്പിക്കുന്നു. എനിക്ക് ലഭിച്ച 75 പുരസ്കാരമൊന്നും ഞാൻ വീട്ടിൽ വെച്ചിട്ടില്ല. എല്ലാം നാഷണൽ ഹെറിറ്റേജ് സെന്ററില് തൃശ്ശൂരൻ കേച്ചേരിക്കടുത്താണ് വെച്ചിരിക്കുന്നത്. ഇതും അവിടെ ഉണ്ടാവും. ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിക്ക് ഒരു പ്രാധാന്യവും ഉണ്ടാവരുത്. എങ്ങനെയാണോ ഭഗവത്വജത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നതും സംഘടനയുടെ ഉയർന്ന തലത്തിലുള്ളവർക്ക് അത്ര പ്രാധാന്യം കൽപ്പിക്കാത്തതുമായിട്ടുള്ള ഒരു സംഘടന, ആ കൊടിയാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്ന പോലെ ഈ ക്ലാസ് കേൾക്കുന്ന ഇപ്പുറത്തുള്ളവരോടും അപ്പുറത്തുള്ളവരോടും പറയുന്നു, നമ്മുടെ രാഷ്ട്രം നമ്മുടെ ധർമ്മം, നമ്മുടെ രാഷ്ട്രം നമ്മുടെ ധർമ്മം, അതിനെ ചൈതന്യവത്താക്കാൻ പറ്റിയവല വളരെ മുകളിൽ ഇരിക്കുന്നത്. അതേപോലെ നമുക്കും ഒരു ജനറേറ്റർ ആവാൻ സാധിച്ചില്ലെങ്കിലും ഒരു ബൾബെങ്കിലും ആവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഇങ്ങനെ ഒരു പുരസ്കാരം തന്ന ഈ കവടിയാർ മഹാദേവ ക്ഷേത്രം ഇതിലെ ഭാരവാഹികള് അതുപോലെ തന്നെ വിശ്വൻ ബാപ്പ ജീവിതത്തിൽ മറക്കില്ല. പണ്ട് കോഴിക്കോട് കത്തിക്കാളി ഒരു പ്രഭാഷണം നടത്തി ഞാൻ ഇറങ്ങി വന്നപ്പോ രണ്ട് പ്രാവശ്യം കാർഗിൽ യുദ്ധത്തിന് പോയി വന്ന പട്ടാളക്കാരന്റെ മുഖം മാതിരിയായിരുന്നു വിശ്വൻ ബാപ്പയുടെ മുഖം. ഞാൻ ചോദിച്ചു എന്താ ഇത്ര ടെൻഷൻ?